ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തോൽവിയുടെ ഭാരം മുഴുവൻ താൻ ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞു നടത്തിയ വാർത്താസമ്മേളനത്തിൽ വർഗീയതയുടെ ആ അങ്ങേയറ്റം ഇവമാർ ഒരിക്കലും നന്നാകില്ല എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഛർദ്ദിച്ചിട്ടത് ശരിക്കു പറഞ്ഞാൽ ഈ തോൽവി തൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തെ എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് ഇനി അവർ എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിച്ചു കൊള്ളാം എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അവർ തീരുമാനം ഓൾറെഡി എടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വവും ആ തരത്തിൽ തന്നെ കേന്ദ്ര നേതൃത്വത്തോട് കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുന്നു ഒടുവിലിപ്പോൾ എൻ ഡി എയുടെ കൺവീനർ കൂടിയായ ബി ഡി ജെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ കൺവീനർ സ്ഥാനം രാജിവെക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ബി ഡി ജെ എസ് മത്സരിച്ചയിടങ്ങളിലെല്ലാം അവരുടെ വോട്ട് പകുതിയായി കുറഞ്ഞു എല്ലാം അയ്യായിരം ആറായിരം ഏഴായിരം കഴിഞ്ഞ തവണ മുപ്പതിനായിരത്തിന് പുറത്ത് പിടിച്ച ഏഴെട്ട് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് പരമ ഒരു സ്ഥിതിവിശേഷം ബി ഡി ജെ എസിനും സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ബി ജെ പി കാര് മൊത്തത്തിൽ വോട്ടുകച്ചവടം നടത്തുകയായിരുന്നു എന്ന് എൻ ഡി എ കൺവീനർ തന്നെ പറയുന്ന ഒരു സാഹചര്യം തൃപ്പൂണിത്തുറയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പരസ്യമായി പറയുന്ന സാഹചര്യം സി കെ പത്മനാഭനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ബി ജെ പി വോട്ട് കച്ചവടത്തിൻ്റെ ഒക്കെ വക്താക്കളായി മാറിയിരിക്കുന്നു ഈ ബി ജെ പിയുടെ നേതൃത്വം കാണിച്ചത് അബദ്ധമാണ് സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിച്ചത് പാർട്ടിയുടെ സാധ്യതകളെ മുഴുവൻ ഇല്ലാതാക്കി എന്നൊക്കെയുള്ള പരസ്യ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം അപ്പോഴും സുരേന്ദ്രൻ വന്നിരുന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കിട്ടിയ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല അത്ര രണ്ടായിരത്തി പതിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെയാണ് കണക്കെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയ വോട്ട് ഇപ്പോൾ കിട്ടിയില്ല എന്ന് അതുകൊണ്ട് ബി ജെ പിയിൽ ഉണ്ടാകുന്ന വോട്ട് ചോർച്ച ഒരു പ്രശ്നവുമില്ല എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്തൊരു ഊള രാഷ്ട്രീയക്കാരനാണിതിലൊക്കെ രണ്ടായിരത്തി പതിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അത് സംഭവിക്കും വോട്ട് ഉയരും എൽ ഡി എഫ് യു ഡി എഫിന് അനുകൂലമായ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗം ഉണ്ടായി ആ തരംഗത്തിൽ വന്നു അവിടെ എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടിൽ ഷിഫ്റ്റ് ഉണ്ടാകും കേരളത്തിലെ ഒരു നാലഞ്ച് ശതമാനം വോട്ടിനെ ആശ്രയിച്ചിട്ടാണ് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എന്ന് തീരുമാനിച്ചു ഇപ്പോൾ ആറ് ശതമാനത്തിൻ്റെ വ്യത്യാസം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് ഒൻപത് ശതമാനമായി യു ഡി എഫിന് അനുകൂലമായി നിന്നു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മാറുന്നതിൽ ബി ജെ പി ന്യായം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതില്ല അത് കേരളത്തിൻ്റെ ഒരു പതിവ് ശീലത്തിൻ്റെ ഭാഗമായി തന്നെ ജനങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് എന്ന് ചിന്തിക്കും നിങ്ങൾ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ക്രമാനുഗതമായി വോട്ട് വളർത്തുക എന്നുള്ളതാണല്ലോ അവരുടെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി പറഞ്ഞിരുന്നതെന്താ ഇപ്പോൾ മുപ്പത്തഞ്ച് സീറ്റ് എന്ന് പറഞ്ഞതൊക്കെ പോട്ടെ അതൊക്കെ ഈ പറഞ്ഞതുപോലെ ഭ്രാന്ത് പിടിച്ച പ്രഖ്യാപനങ്ങളാണ് എന്ന് നമുക്കറിയാം ആ പറഞ്ഞതുകൊണ്ട് യു ഡി എഫിന് വലിയ ദോഷമുണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സുരേന്ദ്രനാണ് ഈ യു ഡി എഫിനെ ഇവിടെ ഈ ദയനീയ പരാജയത്തിലേക്ക് തള്ളിവിട്ടത് അതിൽ നിർണായക പങ്ക് വഹിച്ചത് കാരണം ഈ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കും അതിനുള്ള സംവിധാനമൊക്കെ മറുവശത്ത് യു ഡി എഫിൽ എന്നായിരുന്നല്ലോ പറഞ്ഞു വെച്ചത് അത് കൃത്യമായി ന്യൂനപക്ഷം ഏറ്റെടുത്തത് കൊണ്ടാണ് ആ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ഏകപക്ഷീയമായി യു ഡി എഫിലേക്ക് പോയത് അപ്പോൾ യു ഡി എഫിൻ്റെ പരാജയത്തിൽ അതിനിർണ്ണായകമായ ഒരു പങ്ക് വഹിച്ചത് അളിയൻ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി മോഹം തല്ലിക്കെടുത്തിയതിൽ ഒരു നിർണായക പങ്ക് സുരേന്ദ്രൻ വഹിച്ചിട്ടുണ്ട് അത് നല്ലതാണ് കാരണം നന്മയുള്ള ആ ഭരണം തുടരും എന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ആശങ്കകളിലേക്ക് ഈ സംസ്ഥാനം പോകുമായിരുന്നു എന്തായാലും ഇപ്പോൾ ആ ഒരു ആശങ്കയുമില്ല നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഇവിടുത്തെ ജനം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന വർഗീയത വാഴില്ല എന്ന് ജനം വളരെ കൃത്യമായി വിധിയെഴുത്ത് നടത്തുമ്പോഴും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഈ വാട്സാപ്പിൽ അത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ വാട്സാപ്പിലൊക്കെ സംഘപരിവാറുകാർ പ്രചരിപ്പിച്ചു ഒരു സംഗതി കേരളത്തിൽ ഇനി മുസ്ലിം ഭരണം വരാൻ പോവുകയാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് അടുത്ത മുഖ്യമന്ത്രിയാകും ഈ പിണറായി വിജയൻ കഴിഞ്ഞാൽ സി പി എമ്മ നേതൃദാരിദ്ര്യമുള്ള ഒരു പാർട്ടിയല്ല തൽക്കാലം മുഹമ്മദ് റിയാസിനേക്കാൾ സീനിയറായിട്ടുള്ള ഭരണകർത്താക്കൾ ആ പാർട്ടിയിലുണ്ട് പിണറായി വിജയന് ഇനിയും ഒന്നോ രണ്ടോ തവണ കൂടി ഭരിക്കാനുള്ള ആരോഗ്യം എന്തായാലും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ ഒരു മനപ്പായസമുണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമൊന്നും നടത്തണ്ട അത് ഒരു പ്രചരണം ഒപ്പം മുപ്പത്തിനാല് മുസ്ലിം എം എൽ എമാരാണ് ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് എല്ലാവരുടെയും പേര് യു ഡി എഫിലും എൽ ഡി എഫിലുമായി അങ്ങനെ മുസ്ലിങ്ങൾ കേരളത്തിൽ ആധിപത്യം പാലിക്കുകയും ഇത് സ്ഥിരമായി കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന് അവർ മുസ്ലിങ്ങളെയാണ് മത്സരിപ്പിക്കുന്നത് ഇപ്പോൾ യു സി രാമനും പി ടി റഹീമിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി ഒഴികെ ബാക്കി എല്ലാവരും മുസ്ലിങ്ങൾ തന്നെയായിരുന്നു സ്വാഭാവികമായി മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ മുസ്ലിങ്ങളായിരിക്കും അപ്പോൾ ജയിച്ചു വരുന്നവരിൽ മുസ്ലിങ്ങൾ ഉണ്ടാകും അതിനിപ്പോൾ എന്താ പ്രശ്നം കേരളത്തിലെ നല്ലൊരു ശതമാനം വരുന്ന ആ സമുദായത്തിന് പ്രതിനിധികൾ ഉണ്ടാകുന്നതിന് എന്താണ് പ്രശ്നം ഈ മുപ്പത്തിനാല് കഴിഞ്ഞ് ബാക്കിയുള്ളവർ മുഴുവൻ നൂറ്റിയാറ് പേരും നൂറ്റിയാറ് പേരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ടല്ലോ എന്താ ആ കണക്ക് പറയാത്തത് അതേ സംഗതിയാണ് സുരേന്ദ്രൻ ഈ വാട്സാപ്പിൽ പ്രചരിച്ച അതേ സംഗതി സുരേന്ദ്രൻ സമ്മേളനത്തിൽ വന്നിരുന്ന് പറയുകയാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ ഈ കൂറ സംഘികൾ വാട്സാപ്പിൽ കൂടി പ്രചരിപ്പിക്കുന്നത് അതേപോലെ ഏറ്റുപാടലാണോ അല്ലെ ഇവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും അതാണല്ലോ അല്ലാതെ ഈ അണികൾ അണികളേക്കാൾ തറകളായിട്ടുള്ള വ്യക്തികളാണല്ലോ ഇവർ എല്ലാം ഒരേ റേഞ്ചാണ് ഒരേ അതിനപ്പുറത്തേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല ആ പഴയ മറ്റേ ശാഖയിലെ നിക്കറിട്ട് നടക്കുന്ന അതേ നിലവാരം തന്നെയാണ് അതിനപ്പുറത്ത് ഒരു ഇഞ്ച് പോലും ഉയരാൻ സാധിച്ചിട്ടില്ല എന്ന് ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്